നമ്മളെ കിച്ചുവിന് റോബിനെ പറ്റിട്ട് എന്തോ പറയണ്ടേ? റോബിൻ അങ്കിളിനെ പറ്റിട്ട് മോൻ എന്താ പറയാനുള്ളത്? റോബിൻ ആണ് എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഇൻ ദ സീസൺ 4 ഇൻ ബിഗ് ബോസ്. കാരണം ഡോക്ടർ റോബിനെ കുറിച്ച് എനിക്ക് കുറച്ചൊക്കെ അറിയാം, ബാക്കി എന്റെ പപ്പക്കും അറിയാം. എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ റോബിൻ തന്നെയാണ്. റോബിൻ എന്തെല്ലാം ഇഷ്ടമുണ്ടോ അതന്നെയാണ് എന്റെ ഇഷ്ടം. വളരെ നന്ദിയുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴേ അവര് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, റോബിനെ പറ്റിട്ട് എനിക്ക് രണ്ട് വാക്ക് പറയണമെന്നേ. നമ്മുടെ മകനാണ്, അപ്പോ അവൻ പറഞ്ഞതല്ലേ നിങ്ങൾ കേട്ടല്ലോ. അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം, അതുപോലെ തന്നെയാണ് ഒരുപാട് പേര് ഇതുപോലെ നമ്മുടെ ഡോക്ടർ റോബിൻ മച്ചാനെ ഇപ്പോഴും ഹൃദയത്തിൽ ഏറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ ഈ വീഡിയോയുമായിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ ഓരോരുത്തർമാർക്ക് ഇങ്ങനെ പണികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഡോക്ടർ റോബിനെ ഉപദ്രവിക്കാത്തതായിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോ ഒരുപാട് ചെയ്തതിന് ശേഷവും അദ്ദേഹത്തെ ഉപദ്രവിക്കാത്തവരായിട്ട് ആളുകൾ വളരെ ചുരുക്കമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പല ആൾക്കാരും ഇപ്പോൾ എയറിലാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഇന്നലെ ഒരുത്തന്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു, അവന്റെ വാക്കും പ്രവൃത്തിയും ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ. അവൻ എന്തൊക്കെയായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇളക്കിക്കൊണ്ടിരുന്നത്, എന്താ വളരെ വളരെ മോശമായ രീതിയിലല്ലേ അവന്റെ ആ ഒരു വർത്തമാനങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോ അവനിങ്ങനെ ഓരോ ദിവസം വന്ന് ഓരോ തള്ളി തള്ളിയിട്ട് അവിടെ റോബിനെയും പിടിച്ചിട്ട് പോകുമ്പോഴൊക്കെ നമ്മളൊക്കെ അറിയായിരുന്നു ഇവൻ എന്തെങ്കിലും ഇവൻ വീഴുന്നു, അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇപ്പം വീണു എന്നുള്ളതാണ്. അതായത് അത് ഇല്ലാത്തതൊന്നും അല്ല, ഇല്ലാത്ത കേസ് എങ്ങനെയാ ഉണ്ടാകുന്നത്? അവൻ നിഷേധിച്ചിട്ടുണ്ടോ? അതെങ്ങനെ ഒരു കേസിന് 11 ലക്ഷം രൂപയൊക്കെ ഒരാളെ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത്രയും വലിയ ഒരു 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 എന്താ ഒരു ഫ്രോഡ് തന്നെയാണ്. കാരണം ഇല്ലാത്ത ഒരു 11 ലക്ഷം രൂപയൊന്നും അങ്ങനെ ആർക്കും പറ്റിക്കാനൊന്നും കഴിയില്ല. അപ്പോ ഏതായാലും ആള് നല്ല രീതിയിൽ പെട്ടിരിക്കുകയാണ്. കാരണം പെടാതിരിക്കത്തില്ലല്ലോ, എവിടെയെങ്കിലും വെച്ച് കിട്ടും എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ഡോക്ടർ ഫാമിലിയെ തന്നെ അവൻ എത്ര വട്ടോട്ട് ചൊറിഞ്ഞിട്ടുണ്ട് എന്നറിയാം. അതായത് ഈ ഡോക്ടർ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഉള്ളകൾ ഇവനെ താങ്ങി നടക്കുന്ന കുറച്ച് ടീമുണ്ട്. ഇപ്പൊ അവരുടെ ഈ പിന്നെ അവസ്ഥ എന്താന്ന് എനിക്കറിയില്ല. കാരണം നമ്മളെ സാറിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, ഇവനെയും താങ്ങിയിട്ടാന്ന് അവരൊക്കെ നടക്കാറ്. അപ്പോൾ ഡോക്ടർ ഫാമിലിയെ തന്നെ ഇവൻ കുറ്റം പറഞ്ഞ നാളുകളായിരുന്നു, കുറേ നാള്. ഡോക്ടർ ഫാമിലി എന്ന് കേൾക്കുമ്പോൾ തന്നെ ന്യൂമാറെ പോലുള്ളവർക്ക് പുച്ഛമായിരുന്നു. എന്തിനാണ് ഡെയിലി ഡോക്ടർ റോബിന്റെ വാർത്തകൾ ഇങ്ങനെ പറയുന്നത്? എന്തിനാണ് ഡെയിലി ഡോക്ടർ റോബിനെ പറ്റി നിങ്ങളിങ്ങനെ പറയുന്നത്? നിങ്ങളൊക്കെ കൂടിയാണ് ഡോക്ടർ റോബിനെ ഇങ്ങനെ ഇത്ര വലിയ ആളാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ കൂടെയുള്ള ടീമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, അതായത് ഡോക്ടർ റോബിൻ ഏതായാലും ഇവനെ പോലെയോ ഇവന്റെ കൂടെയുള്ളവരെ പോലെയോ അല്ല. ഡോക്ടർ റോബിൻ സമൂഹത്തിൽ വളരെയധികം നല്ല രീതിയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ്. അല്ലാതെ ഇവനെ പോലെയൊന്നും പിന്നെ എന്താ പറയേണ്ടത്, വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ടീമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ ഡോക്ടർ റോബിൻ വീണ്ടും വീണ്ടും. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ കൂടെ നിന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്. നിങ്ങൾ കുറച്ച് ഒരു 3-4 മാസം മുൻപ് ഒരു പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ഡോക്ടർക്കെതിരെ വളരെ മോശമായ രീതിയിൽ, ഇപ്പോൾ ഇന്നലെ 6-8 എണ്ണമൊക്കെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഇവരൊക്കെ എങ്ങനെയാണ് ഓരോ കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്നുവരെ നമ്മൾ അതിശയപ്പെട്ടു പോകുന്നത്. അതായത് ഓരോ മനുഷ്യന്മാരെ കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും കണ്ടിരുന്നു, 6-8 അണ്ണന്റെ ഇന്നലെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, ഈ 6-8 അണ്ണനും ചെകുത്താനും തമ്മിലുള്ള. അപ്പൊ അവരെ ഈ എല്ലാവരെയും ചതിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു അണ്ണൻ വേറൊരു അണ്ണനുണ്ട്. ആ അണ്ണനും നമ്മുടെ ഡോക്ടർ നല്ലവണ്ണം ചൊറിഞ്ഞതാണ്. അപ്പൊ അണ്ണനാണ് ഇതിന്റെയൊക്കെ മുന്നിൽ നിന്നത്, അണ്ണന് കണ്ടന്റിന് വേണ്ടിയിട്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും അത് സത്യം തന്നെ ആയിരിക്കാം. കാരണം അദ്ദേഹം അതൊക്കെ ചെയ്യും, ചെയ്യാതൊന്നും ഇരിക്കത്തില്ല. കാരണം അവരൊക്കെ അങ്ങനെയാണ്. അവരൊക്കെ ലാസ്റ്റ് അവസാന നിമിഷത്തിൽ നമ്മളെ ഡോക്ടറെ വിളിച്ചത് ദോത്തർ എന്നാണ്. ദോത്തർ അവർക്ക് അങ്ങനെയാണ്, ഡോക്ടർ എന്നുള്ള പേര് പോലും അവർക്ക് വിളിക്കാൻ എന്തൊരു വിഷമം പോലെയായിരുന്നു. ഇപ്പോഴുള്ളവനെയൊക്കെ അവർക്ക് പേര് വിളിക്കാം, ഏത് പേരിൽ വിളിക്കും? അതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കുന്നത്. അപ്പോൾ ഈ വിദ്വാനെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് പറയേണ്ടിയിരിക്കും. അതായത് ഇവനെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത്രയും ഇവൻ നമ്മളെ പിന്നെ എന്താ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഈ ഡോക്ടർ ഫാമിലിയിലെ. അതായത് നമ്മളെ പറയാത്ത കാര്യങ്ങളിലെ ഈ ഡോക്ടറെ പിന്നെ കൂടെയുള്ളവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കളിയാക്കി ചിരിച്ചിട്ടും അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇവനും ഇവൻ്റെ കൂട്ടാളികളും ഉണ്ട്. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്, ഇവൻ എന്റെ മുൻപന്തിയിൽ തന്നെയായിരുന്നു. ഇവനെ അടിക്കണം പോലും, ഡോക്ടർ അടിക്കണം. ഇവൻ ഒരു വീഡിയോയിൽ പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർ ഇന്നലെ പറയുന്നുണ്ട് ഡോക്ടർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നിട്ടുണ്ട്. അതൊക്കെ വേറെ കേസ്. കാരണം അന്നേരമൊന്നും ഈ സംഭവം വന്നിട്ടില്ല കേട്ടോ, ഇതൊന്നും അന്നേരം വെളിയിൽ വന്നിട്ടില്ല. ഇനിയും എത്രയാൾ വരാനുണ്ട് എന്നറിയില്ല കേട്ടാ, ഇനി എത്ര പിന്നെ ഇതുപോലെ കേസുകൾ വരാനുണ്ട് എന്നറിയില്ല. കാരണം എവിടെയൊക്കെ പോയിട്ട് പ്രശ്നമാക്കിനി എന്നറിയില്ല. കാരണം ഓരോന്നോരോന്ന് വരുവായിരുന്നു. കാരണം എല്ലാ സ്ഥലത്തും പോയിട്ട് വാഗ്ദാനം നൽകിയിട്ടുണ്ടാകും.
അതുകൊണ്ട് തന്നെക്കാളും പൈസയാണല്ലോ ഇതിന്റെയൊക്കെ മെയിന്. വാഗ്ദാനം നൽകുന്നു, അവരുടെ കയ്യിലുള്ള അക്കൗണ്ടിലെ പൈസകൾ അടിച്ചു മാറ്റുന്നു, അങ്ങനെ നാട്ടിൽ വന്ന് വിലസുന്നു, അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്നു, അങ്ങനെ വലിയ ഞാൻ വലിയൊരു താരമാണെന്ന് പറഞ്ഞ് നടക്കുന്നു. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ആ ഒരു സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിൽ തന്നെ ഇദ്ദേഹത്തിന് എന്ത് റോളാണ് ഇവിടെ ഉള്ളത്? ഒരു റോളുമില്ല. ഇദ്ദേഹവും അവിടെയുള്ള ഒരു ഒരു വ്യക്തിനെ പറ്റിയിട്ട് ആ ഇവരെ നല്ല ജോഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്നവന്റെ റീൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിടുക, ഇതൊക്കെയാണ് ഈ വിദ്വാന്റെ പണി എന്ന് പറയുന്നത് നമ്മളെ. അപ്പോ അതിന്റെ അടിയിൽ പോയിട്ട് എല്ലാവരും കമന്റ് ചെയ്യും, നിങ്ങൾ തമ്മിൽ നല്ല ജോഡിയാണ്, നല്ല പൊരുത്തമാണ്, നല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതാണ് ഈ സ്വന്തമായിട്ട് എങ്ങനെ പൊക്കി വിടുക, അതല്ലാതെ വേറെ ഒരു ഇതുമില്ല. എന്നിട്ട് പിന്നെ ഇവനൊന്നും ഒരു എന്താ പറയണ്ടേ, ബിലാളമാതിരി പറയും, ഞാൻ 10 സിനിമയിലുണ്ട്, 5 സിനിമയിലുണ്ട് എന്ന്. ഇവനിടക്ക് വന്നൊരു ഡയലോഗ് അടിച്ചതാണ്, ഞാൻ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു, ഇത് ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടാ. ഏതെങ്കിലും ഒരു സിനിമയിൽ നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, ഞാൻ ആ സിനിമ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഏതാണ് സിനിമ എന്നൊന്നും അറിയാലോ. അപ്പൊ അങ്ങത്തെ ഊളയാണ് ഇപ്പൊ വന്നിട്ട് നമ്മളെ ഡോക്ടർ റോബിനെ കുറ്റം പറഞ്ഞിട്ട്. ഏതായാലും സന്തോഷമുണ്ട്, കാരണം എന്താ വെച്ചാൽ പുട്ടല്ലോ, അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ വിടാൻ പാടില്ല, അതാണ്. ഇപ്പോഴും എനിക്ക് ചെറിയൊരു ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ളത്, ഇവനെ പിന്താങ്ങി നടക്കുന്ന കുറേ ടീമുകളുണ്ട്, അതായത് ഡോക്ടർ റോബിൻ ഈ സാമൂഹ്യ ദ്രോഹിയാണ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ടീമുണ്ട്, അവരോടാണ് നിങ്ങൾ ഇനിയും ഇവനെ പിന്താങ്ങുന്നുണ്ടോ? അല്ല, ഡോക്ടർ റോബിനാ ശരിയെന്ന് നിങ്ങൾക്ക് ഇനിയും തെളിഞ്ഞില്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആരായിരുന്നു ശരി, ആരായിരുന്നു നല്ലവൻ എന്ന് ആലോചിച്ച് നോക്കുക. നന്ദി, നമസ്കാരം.